Hello students, welcome to Easy Learning with Suvitha. Hello students, 8th standard in the mathematics le equal triangles, തുല്യ ത്രികോണങ്ങൾ എന്ന ചാപ്റ്ററിലെ question answers ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ തീർച്ചയായും അത് കാണുക, അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക. ഓക്കെ, കണ്ടാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പേജ് നമ്പർ 14 ഒരു ജനറൽ പ്രിൻസിപ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇനിയുള്ള കണക്കുകളൊക്കെ ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ഇങ്ങനെയാണ്: ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദം ആർ ഈക്വൽ ടു ടു സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ ആൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദം ദെൻ ദ തേർഡ് സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ആർ ഓൾസോ ഈക്വൽ ദ അതർ ടു ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും മറ്റൊരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾക്കും അവ ചേരുന്ന കോണിനും തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളുടെ മൂന്നാമത്തെ വശങ്ങളും തുല്യമാണ്, അതുപോലെ തന്നെ മറ്റു രണ്ട് കോണുകളും തുല്യമാണ്. ഓക്കെ, ഇനി എന്താണെന്ന് ഈ പ്രോബ്ലം വെച്ചിട്ട്, ഈ രണ്ട് ട്രയാങ്കിൾ വെച്ചിട്ട് നമുക്ക് ഈ ജനറൽ പ്രിൻസിപ്പിളിനെ ഒന്ന് അനലൈസ് ചെയ്യാം. പ്രിൻസിപ്പിളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ, ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളും, ആൻഡ് ആംഗിൾ മെയ്ഡ് ബൈ ദം, അവ ചേർന്നുണ്ടാകുന്ന കോണും, ആർ ഈക്വൽ ടു ടു സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ, അവ എന്തിന് തുല്യമായിരിക്കണം? മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്കും, ആൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദം എന്ന് പറയുന്നത് എന്താണ്? അവ ചേർന്നുണ്ടാകുന്ന മറ്റൊരു ത്രികോണത്തിലെ വശങ്ങൾ, തുല്യമായ വശങ്ങൾ ചേർന്നുണ്ടാകുന്ന കോണും തുല്യമായാൽ then the third side of the triangles are also equal. എന്ന് വെച്ചാൽ എന്താണ്? അങ്ങനെ തുല്യമാകുമ്പോൾ ത്രികോണങ്ങളിലെ മൂന്നാമതുള്ള വശവും തുല്യമായിരിക്കും, അതുപോലെ തന്നെ ദ അതർ ടു ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ, ബാക്കിയുള്ള രണ്ട് കോണുകൾ ഏതാണ്? ഈ വശവും തുല്യമായിരിക്കും, അതുപോലെ തന്നെ ബാക്കി രണ്ട് കോണുകളും തുല്യമായിരിക്കും. മനസ്സിലായില്ലേ? നമുക്കിതിലെ മാച്ചിങ് ആംഗിൾസ് ആദ്യം കണ്ടുപിടിക്കാം. മാച്ചിങ് ആംഗിൾസ് ആണ് ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, സമാന കോണുകൾ. ഇതിൽ ഒരു ജോഡി അവർ ക്വസ്റ്റ്യന് തന്നെ തന്നിട്ടുണ്ട്. ഏതാണ്? ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ, അല്ലേ? എത്രയാണ്? എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? രണ്ടും 40°. ഓക്കെ, ഇസ് ഈക്വൽ ടു 40°. ഇനി ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? ബി. ബി എന്ന ആംഗിൾ അല്ലേ? ബി എന്ന ആംഗിൾ കണ്ടുപിടിക്കുമ്പോൾ ഏതിൻ്റെ ഓപ്പോസിറ്റാണ് ബി? എ സിയുടെ ഓപ്പോസിറ്റാണ് ബി. അപ്പോൾ എ സിക്ക് തുല്യമായത് ഈ ട്രയാങ്കിൾ ഏതാണെന്ന് നോക്കുക. എ സി എത്രയാണ്? 7 cm. ഇവിടെ പി ക്യു ആണ്, അപ്പോൾ എ 7 cm അല്ലേ? ഇവിടെ എ സി ആണ് 7 cm, ഈ ട്രയാങ്കിളിൽ പി ക്യു ആണെന്നേ ഉള്ളൂ. അപ്പോൾ പി ക്യു ആണ് എ സിക്ക് തുല്യം. ഓക്കെ, പി ക്യു. ഇവിടെ എ സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ഏതാണ്? ബി. എ സിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് നമുക്ക് ഇവിടെ തന്നെ എഴുതാം കേട്ടോ. എ സിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ബി. ഓക്കെ, അപ്പോൾ അതിന് തുല്യം ഏതായിരിക്കും? പി ക്യുവിന് ഓപ്പോസിറ്റ് കിടക്കുന്നതല്ലേ? എ സിക്ക് തുല്യമാണ് പി ക്യു എങ്കിൽ എ സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ബിക്ക് തുല്യം പി ക്യുവിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആർ അല്ലേ? ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ ജോഡി കിട്ടി. ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ. എങ്ങനെ കണ്ടുപിടിച്ചത് മനസ്സിലായില്ലേ അല്ലേ? ഇതാണ് 7 cm എ സി. എ സിയുടെ എതിർകോണമാണ് ബി. അങ്ങനെയെങ്കിൽ ഇതാണ് ഇവിടെ പി ക്യു ആണ് 7 cm, പി ക്യുവിൻ്റെ എതിർകോണമായ ആർ. ആംഗിൾ ബിക്ക് തുല്യമായിരിക്കും ആംഗിൾ ആർ. രണ്ടാമത്തെ ആംഗിൾ കിട്ടി. ഇനി ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? എ ബി 3 cm അല്ലേ ഇനി കിടക്കുന്നത്. എ ബി, ഇവിടെ എ ബിക്ക് തുല്യം ഈ ട്രയാങ്കിളിലെ എ ബി എന്ന വശത്തിന് തുല്യം ഈ ട്രയാങ്കിളിൽ ഏതാണ്? 3 cm ആർ ക്യൂ അല്ലേ, അല്ലെങ്കിൽ ക്യു ആർ.
क्यू आर ए बी की तुल्यम क्यू आर ओके एंगिल ए बी ओपोसिट कड़कना आंगल सी अल ए मू सेंटीमीटर ओपोसिट कड़कना आंगल सी इज ईक्वल टू इवे थ्री सेंटीमीटर कड़कना क्यू आर ओपोसिट कड़कना आंगल पी अल इन ओपोसिट कड़कना आंगल पी के तुल्यम मनसे नामिप्वस्टि तुट ता इन रू ट्रयांगिस् ट्रयांगि एल एम एन आयांगि एक्स वै जेड अब अोर सेंटीमीटर सिक्स सेंटीमीटर वरुद रू ईक्वल सैडस को फिफ्टी डिग्री रू ईक्वल आंगिस्म को अब बाकी आंगिस् कालकुलेट नोक सिंपा ई रीती नोक शेम आंसर कमेंट बॉक्स कमेंट इटक ओके पेज नंबर 16 प्रॉब्लम आद इन फिगर और चोदी इन फिगर बिलो ए सी बी आर पैरेलल लाइन्स चित्र ए सी बी बी समांतर वरान फर्स्ट क्वेश्चन आर द लेंथ ऑफ बी सी डी ईक्वल वाई बी सी डी नीलम अदाणी एंड सेकंड क्वेश्चन आर बी सी डी पैरेलल वाई बी सी डी समांतर वरकलानो आनेंगिल एंदु कोंड इन रेंडु क्वेश्चन्स आण ई ओरु फिगर वन्निट्ट अवर चोदिच्चिरिक्कुन्नत क्वेश्चनिल ए सी बी इव पैरेलल आणेन्नु पറഞ്ഞിട്ടുണ്ട് नमुक्क अप्पो आद्यम अत एझुति वेक्काम ए सी यु बी ई यु पैरेलल आण पैरेलल आणल्लो अल्ले ओके ए सी पैरेलल टू बी क्वेश्चन तुम कंपिड़ा पर ऐल वरदा चोदच बी सी सीक्वल टू बी सी सीक्वल टू डी अदायद बी सी डी के तुल्यमानो चोदा ओके अब नाम अदान कंपिड़ा इवे बी सी इज ईक्वल टू बी सी इज ईक्वल टू डी पर कारण नाम पढ़ जनरल प्रिंसिपल वैचा രണ്ട് സൈഡ്സും ഈക്വൽ ആയിട്ട് അവക്കിടയിൽ വരുന്ന ആംഗിളും ഈക്വൽ ആയാൽ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ അവക്കിടയിൽ ഉണ്ടാകുന്ന കോണുകളും തുല്യമായിരിക്കും ഓക്കേ ഇവിടെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് അപ്പോൾ നമുക്ക് അത് എഴുതി വെക്കാം ഏതാണ് AC ഇവിടെ AC ക്ക് തുല്യം ഏതാണ് ഇവിടെ AC is equal to B അല്ലേ രണ്ടും 6 സെന്റിമീറ്റർ ആണ് അതുപോലെ തന്നെ AB सीक्वल टू ऐसा बी डी रूम फोर सेंटीमीटर बी डी इत रूम गिवन तुम्हें गिवन ओके देन आंगल आंगल ए इज आंगल बी दे आर पैरेलल लाइंस पैरेलल आंगल्स अल पैरेलल श्रद्धि आंगि ए आंगि बी इव रूम पैरेलल आंगिस् पैरेलल इन श्रद्धि आंगि सी ए बी आंगि सी ए बी अंत तुल्यम वरना ट्रयांगि कोण आंगि ई बी डी आंगि ई बी डी अल ओके अदक्वल आयोद करस्पोंडिंग आंगिस् करस्पोंडिंग आंगिस् करस्पोंडिंग आंगिस् रू पैरेलल लाइन या वरचु इन लाइन को कट्टु इत रूम करस्पोंडिंग आंगिस् अगर सी ए बी इज ईक्वल टू ई बी डी करस्पोंडिंग आंगिस् आर ऑलवेज ईक्वल ओके एंगिल आंगि सी ए बी की तुल्य आंगि ई बी डी एंगिल अदिले ई लाइन तुल्य अदायद बी सी देयरफॉर बी सी इज ईक्वल टू ऐसी डी अल
corresponding angles ആണെങ്കിൽ ഈ വശവും ഈ വശവും തുല്യമായിരിക്കും കാരണം എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ജനറൽ പ്രിൻസിപ്പിൾ ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് ഏതാണ് ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ആൻഡ് ആംഗിൾ മെയ്ഡ് ബൈ ദം ടു സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ആൻഡ് ആംഗിൾ മെയ്ഡ് ബൈ ദം ഈക്വൽ to two sides of another triangle and angle made by them then the third side of the angle third side of the triangle are also equal അതായത് മൂന്നാമത്തെ വശവും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അതുപോലെ തന്നെ അവയിലെ കോണളവുകളും ബാക്കി രണ്ട് കോണളവുകളും ഈക്വൽ ആയിരിക്കും അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് BC is equal to DE എന്ന് പറഞ്ഞത് ഓക്കേ രണ്ടാമതായി എന്താണ് ചോദിച്ചിരുന്നത് ആർ ബി സി ആൻഡ് ഡി ആർ പാരലൽ വൈ അതായത് ബി സിയും ഡിയും സമാന്തര സമാന്തരങ്ങളാണോ ആണെങ്കിൽ സമാന്തര രേഖകളാണോ ആണെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി സി പാരലൽ ടു ഡി ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അങ്ങനെയെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക ആംഗിൾ എ ബി സി ഈ ആംഗിൾ ഓക്കെ അതുപോലെ തന്നെ ആംഗിൾ ബി ഡി ഇ ഈ ആംഗിൾ ഈ ആംഗിൾ ഈക്വൽ അല്ലേ കാരണം എന്താണ് ഓപ്പോസിറ്റ് ആംഗിൾസ് അതായത് സെയിം സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ശ്രദ്ധിക്കുക ഏത് ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റാണ് ബി 6 സെൻറ്റിമീറ്ററിൻ്റെ എ സി എന്ന 6 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റാണ് ആംഗിൾ ബി സോ 6 സെൻറ്റിമീറ്ററിൻ്റെ ബി ഇ എന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് ആംഗിൾ ഡി എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഡി ഇ ഓക്കെ അതുകൊണ്ട് എന്ത് പറയാം സോ ബി സി ഈസ് പാരലൽ ടു ഡി അല്ലേ ഇവ രണ്ടും തുല്യമാണ് ഇവ രണ്ടും തുല്യമാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ അവ എന്തായിരിക്കും പാരലൽ ആയിരിക്കും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനൊരു ഫിഗർ വന്നിട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഈസ് എ ബി സി ഡി ഇൻ ദ ഫിഗർ എ പാരലലോഗ്രാം വൈ അതായത് ചിത്രത്തിൽ എ ബി സി ഡി ഒരു സാമാന്തരികമാണോ ആണെങ്കിൽ എന്തുകൊണ്ട് അപ്പോൾ എ ബി സി ഡി എന്ന നാല് സൈഡ്സ് തന്നിട്ടുണ്ട് രണ്ട് സൈഡ്സിൻ്റെ നീളം തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ എന്ന് കൂടാതെ രണ്ട് സൈഡിൻ്റെ രണ്ട് ആംഗിൾസിൻ്റെ മെഷേഴ്സും തന്നിട്ടുണ്ട് അല്ലേ രണ്ട് കോണുകളുടെ അളവുകൾ തന്നിട്ടുണ്ട് 35 ഡിഗ്രി എന്ന് ഇനി ഇതൊരു പാരലോഗ്രാമാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം പ്രൂവ് ചെയ്യണം ഇതൊരു സാമാന്തരികമാണോ ഒരു പാരലോഗ്രാമാണോ എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് പാരലോഗ്രാം ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും അതായത് എതിർവശങ്ങൾ സമാന്തരമായിരിക്കും അതായത് ഈ രണ്ട് വശങ്ങളും ഈ രണ്ട് വശങ്ങളും എങ്ങനെയായിരിക്കും സമാന്തരം ആയിരിക്കും അപ്പോൾ അങ്ങനെയാണോ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഓക്കെ ആദ്യം ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതി വെക്കാം അതാണ് ആദ്യം ചെയ്യേണ്ടത് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നമുക്ക് രണ്ട് ട്രയാംഗിൾസ് ആക്കി ഇതിനെ എടുക്കാം കേട്ടോ ഈ പാരലൽ ഈ ഫിഗറിനെ എന്താക്കി മാറ്റാം രണ്ട് ട്രയാംഗിൾസ് ആക്കി മാറ്റാം അതിനുശേഷം ഇതൊരു ട്രയാംഗിളും ഇതൊരു ട്രയാംഗിളും അതായത് എ ഡി ബി എന്നും എ സി ബി എന്നും രണ്ട് ട്രയാംഗിളാക്കി ഇതിനെ മാറ്റാം നമുക്ക് ആദ്യം ക്വസ്റ്റ്യന് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കാം ഈ രണ്ട് സൈഡ്സും തന്നിട്ടുണ്ട് അതായത് എ സി ഇസ് ഈക്വൽ ടു ബി ഡി ഇസ് ഈക്വൽ ടു എത്ര സെൻറ്റിമീറ്ററാണ് 6 cm എന്ന് തന്നിട്ടുണ്ട് ഇത് തന്നിട്ടുണ്ട് ഇനി ഇത് ഈക്വൽ ആണോ എന്ന് നോക്കാം ഈ രണ്ട് സൈഡും അതായത് എ ഡിയും ബി സിയും എ ഡിയും ബി സിയും ഈക്വൽ ആയാൽ ഇതൊരു എന്താണ് പാരലലോഗ്രാം ആവും അല്ലേ എ ഡി സീക്വൽ ടു ബി സി ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓക്കെ ഇനി ഇത് രണ്ട് ട്രയാംഗിളായിട്ട് നമ്മൾ എന്ത് ചെയ്തു കൺസിഡർ ചെയ്തു അപ്പോൾ ട്രയാംഗിൾ
അടുത്ത ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ എ ബി സി കോമ അടുത്ത ട്രയാങ്കിൾ ഏതാണ് ട്രയാങ്കിൾ എ ഡി ബി ട്രയാങ്കിൾ എ ഡി ബി ഇത് രണ്ട് ട്രയാങ്കിളായിട്ട് നമ്മൾ എന്ത് ചെയ്തു കൺസിഡർ ചെയ്യുകയാണ് ഇത് രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെങ്കിൽ ബി എന്ന ഈ ആംഗിളിന് തുല്യമായിരിക്കും എന്ത് എ ഡി അല്ലേ ബി എന്ന ആംഗിൾ തുല്യമായിരിക്കും എ ഡി ഓക്കെ അപ്പോൾ എ സിയും ബി ഡിയും തുല്യമാണ് തന്നിട്ടുണ്ട് എ സി സീക്വൽ ടു ബി ഡി ഇനി രണ്ട് ട്രയാങ്കിളിലെ ഏതൊക്കെയാണ് എ സിയും ബി ഡിയും വശങ്ങളും തുല്യമാണെന്ന് തന്നിട്ടുണ്ട് ഇനി ഒരു കോമൺ സൈഡാണ് ഏത് രണ്ട് ട്രയാങ്കിളുടെയും കോമൺ സൈഡാണ് എന്ത് എ ബി അതുകൊണ്ട് എ ബി രണ്ട് ട്രയാങ്കിളുടെയും വശങ്ങൾ നോക്കുകയാണ് കേട്ടോ എ ബി സീക്വൽ ടു എ ബി എന്ന് വെച്ചാൽ എന്താണ് രണ്ട് ട്രയാങ്കിളിലും എ ബി കോമൺ സൈഡാണ് അതുകൊണ്ട് എ ബി സീക്വൽ ടു എ ബി എന്നും കിട്ടി ഓക്കെ ഇനി ആംഗിൾ സി എ ബി ആംഗിൾ സി എ ബി സീക്വൽ ടു ആംഗിൾ എ ബി ഡി സി എ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ എ ബി ഡി എന്ന് പറയാൻ കാരണം എന്താണ് ശ്രദ്ധിക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കോമൺ ജനറൽ പ്രിൻസിപ്പിൾ ഏതാണ് ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദം ആർ ഈക്വൽ ടു ടു സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ ആൻഡ് ആംഗിൾ മെയ്ഡ് ബൈ ദം Then the third sides of the triangles are also equal. The other two angles are also equal. എന്താണ് ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളും അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന കോണും മറ്റൊരു ത്രികോണത്തിൻ്റെ അതേ രണ്ട് വശങ്ങളും അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന കോണിനും തുല്യമായാൽ ബാക്കിയുള്ള രണ്ട് സൈഡുകളും അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന മറ്റു കോണുകളും എന്തായിരിക്കും തുല്യമായിരിക്കും ഇവിടെ അങ്ങനെ തന്നെയല്ലേ 6 സെൻറ്റിമീറ്ററും ഇത് കോമൺ സൈഡ് ഇത് എത്ര എ ബി എന്നത് എത്രയായിരുന്നാലും അതെന്താണ് രണ്ടിനും കോമൺ സൈഡാണ് അതുകൊണ്ട് 6 സെൻറ്റിമീറ്റർ കോമൺ സൈഡ് അവ അതിനിടയിലുണ്ടായ ആംഗിൾ ഇവിടെയും 6 സെൻറ്റിമീറ്റർ ഇത് കോമൺ സൈഡ് അതിന് ഇടയിലുണ്ടായ 35 ഡിഗ്രി ആംഗിൾ രണ്ടിടത്തും 35 ഡിഗ്രിയാണ് അല്ലേ അപ്പോൾ സൈഡ്സ് ടു സൈഡ്സും ഈക്വലാണ് അതിനിടയിലുണ്ടായ കോണ് തന്നെയായിരിക്കണം അല്ലേ അതിനിടയിലുണ്ടായ കോണും തുല്യമാണ് ഇവിടെ സൈഡ്സ് ഈക്വലാണ് അതിനിടയിലുണ്ടായ 35 ഡിഗ്രി കോണും തുല്യമാണ് എങ്കിൽ ബാക്കി സൈഡുകളും ബാക്കി പിന്നെന്താണ് ബാക്കി ആംഗിളുകളും തുല്യമായിരിക്കുമെന്ന് നമുക്കൊരു പ്രിൻസിപ്പിൾ ഉണ്ട് അതുകൊണ്ടാണ് സി എ ബി ആംഗിൾ സി എ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ എ ബി ഡി എന്ന് ഞാൻ പറഞ്ഞത് ഓക്കെ ഇനി അങ്ങനെയാണെങ്കിൽ ബി സി സീക്വൽ ടു എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ ബി സി എന്തിനു തുല്യമായിട്ട് വരും എ ഡിക്ക് തുല്യമായി വരും ബി സി സീക്വൽ ടു എ ഡി കാരണം എന്താണ് ഞാൻ പറഞ്ഞു രണ്ട് സൈഡുകൾ ഈക്വലായാണെങ്കിൽ അതിനിടയിലുള്ള ആംഗിളും ഈക്വൽ ആണെങ്കിൽ എന്തിന് മറ്റൊരു ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സിനും അവയ്ക്കിടയിലുണ്ടാകുന്ന ആംഗിളിനും തുല്യമാണെങ്കിൽ സമാനമാണെങ്കിൽ ബാക്കിയുള്ള സൈഡുകളും തുല്യമായിരിക്കും അവയ്ക്കിടയിലുണ്ടാകുന്ന കോണുകളും ബാക്കി കോണുകളും തുല്യമായിരിക്കും അങ്ങനെയെങ്കിൽ ബാക്കി സൈഡായ ബി സിയും എ ഡിയും തുല്യമല്ലേ ആണ് അതുകൊണ്ടാണ് ബി സി ഈക്വൽ ടു എ ഡി എന്ന് എഴുതി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതെന്താണ് സോ ദിസ് ഈസ് എ പാരലലോഗ്രാം എന്താണ് ഇതൊരു സമാന്തരികമാണ് എന്തുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ സോ ദിസ് ഈസ് എ പാരലലോഗ്രാം ബിക്കോസ് ദ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ മലയാളത്തിൽ എങ്ങനെ എഴുതണം ഇതൊരു സമാന്തരികമാണ് കാരണം എതിർവശങ്ങൾ തുല്യമാണ് തുല്യമല്ലേ എ ഡിക്ക് തുല്യമാണ് ബി സി എ സിക്ക് തുല്യമാണ് ബി ഡി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇൻ ദി ഫിഗർ ബിലോ എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ എ ബി കമ്പ്യൂട്ട് ദ അതർ ടു ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി അതായത് ചിത്രത്തിൽ എ ബി എന്ന വരയുടെ മധ്യബിന്ദുവാണ് എം
ത്രികോണം എ ബി സിയിലെ മറ്റ് രണ്ട് കോണുകൾ കണ്ടെത്തുക. നമുക്ക് എ ബി സി എന്ന ഈ ട്രയാങ്കിളിനെ രണ്ട് ട്രയാങ്കിൾസ് ആക്കി മാറ്റാം. അതായത് എ എം സി എന്നും ബി എം സി എന്നും. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ട്രയാങ്കിൾ എ എം സി ആൻഡ് ട്രയാങ്കിൾ ബി എം സി. ഇനി ശ്രദ്ധിക്കുക, ട്രയാങ്കിൾ എ എം സിയിൽ എ എം എന്ന സൈഡും ട്രയാങ്കിൾ ബി എം സിയിൽ ബി എം എന്ന സൈഡും ഈക്വൽ അല്ലേ? ആണ്. കാരണം എന്താണ്? ഈ പൊതുവായ ഈ ലൈനിൻ്റെ എ ബി എന്ന ലൈനിൻ്റെ മിഡ് പോയിൻ്റ് ആണ് എം. ഇത് വെച്ചിട്ടാണ് രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഈ സൈഡ് മേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എ എം സീക്വൽ ടു ബി എം എന്ന് എഴുതാം. മനസ്സിലായില്ലേ? കാരണം എന്താണ്? എം ഈസ് ദ മിഡ് പോയിൻറ്റ് എന്ന് എഴുതുക. ഓക്കെ, എം ഈസ് ദ മിഡ് പോയിൻറ്റ് ഓഫ് എ ബി. എ ബി എന്നത് ഏതാണ്? ഈ എ ബി എന്ന സൈഡിനെ മിഡ് പോയിൻറ്റ് എം ആയ മിഡ് പോയിൻ്റ് കൊണ്ട് കട്ട് ചെയ്തപ്പോഴാണ് എ എം എന്ന സൈഡും ബി എം എന്ന സൈഡും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എ എം ഇസ് ഈക്വൽ ടു ബി എം എന്ന് എഴുതി. ഓക്കെ, ഇനി സി എം ഇസ് ഈക്വൽ ടു സി എം ഇസ് ഈക്വൽ ടു സി എം. കാരണം എന്താണ്? സി എം എന്നത് ഇവിടുത്തെ കോമൺ സൈഡാണ് അല്ലേ? സി എം എന്നത് ഈ ട്രയാങ്കിളിനും ഈ ട്രയാങ്കിളിൻ്റെയും കോമൺ സൈഡാണ് സി എം. അതുകൊണ്ട് സി എം ഇസ് ഈക്വൽ ടു സി എം എന്ന് കൊടുത്തു. ഇനി ആംഗിൾ എ എം സി, ആംഗിൾ എ എം സി ശ്രദ്ധിക്കുക, ആംഗിൾ എ എം സി ഇതെത്രയാണ്? ഈ സിമ്പൽ കൊടുത്തു കഴിഞ്ഞാൽ അതെത്രയാണ്? 90 ഡിഗ്രി ആംഗിളാണ്. ആംഗിൾ എ എം സി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, ആംഗിൾ എ എം സി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ബി എം സി എത്ര തന്നെയായിരിക്കും? ഇവിടെ എത്ര തന്നെയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? ആംഗിൾ ബി എം സി ഈസ് ഓൾസോ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. കാരണം എന്താണ്? ദേ ആർ ലീനിയർ പെയർസ്. എന്താണ്? പൂരക കോണുകളാണ്. ലീനിയർ പെയർസിൻ്റെ പ്രത്യേകത എന്താണ്? സം ഓഫ് ദ ലീനിയർ ആംഗിൾസ് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ എ എം സിയിൽ ഈ കോണ് എത്ര തന്നിട്ടുണ്ട്? 90 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബി എം സിയിൽ ഈ കോൺ എത്രയായിരിക്കണം? ഇതിൻ്റെ ഈ സൈഡ് വരുന്ന ഈ കോണും ലീനിയർ പെയർ ആണ്. അതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആയേ പറ്റുള്ളൂ. കാരണം 90 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി ആണ് 180. അതുകൊണ്ട് ഇവിടെയും 90 ഡിഗ്രി എന്ന് കൊടുത്തു. ആംഗിൾ എ എം സിയും ആംഗിൾ ബി എം സിയും 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ എ എം സി, ആംഗിൾ എ എം സി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി എം സി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. രണ്ടും 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, സി എം എന്ന സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആംഗിൾ എ, അതേപോലെ തന്നെ സി എം എന്ന സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആംഗിൾ ബി. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കുമല്ലോ? ആണ്. കാരണം ഒരു സൈഡിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാണിത്, അതേ സൈഡിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാണിത്. ഓക്കെ, അതുകൊണ്ട് ആംഗിൾ എ ഏതിന് തുല്യമാണ്? ആംഗിൾ ബിക്ക് തുല്യമാണ്. ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി സീക്വൽ ടു എത്ര ഡിഗ്രിയാണ് ഇവിടെയും വരിക? തുല്യമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡിഗ്രി തന്നെയായിരിക്കും ഇവിടെ. അപ്പോൾ എത്രയാണ്? 50 ഡിഗ്രി. ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി. ഇനി ട്രയാങ്കിൾ എ ബി സിയുടെ വാല്യൂ, അതായത് അത് കാണണമെങ്കിൽ ഈ സി എന്ന ആംഗിൾ നമുക്ക് കിട്ടണം അല്ലേ? അപ്പോൾ എ ബി എയും ബിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എ ബി സിയിൽ എയും ബിയും കിട്ടിയിട്ടുണ്ട്. ട്രയാങ്കിൾ എ ബി സിയുടെ വാല്യൂ ഫുള്ള് കാണണമെങ്കിൽ ഏതൊക്കെ ആംഗിൾസ് ചേർന്നിട്ടാണ്? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി സീക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കണമല്ലോ. ആണ്. ആംഗിൾ എ എത്ര തന്നിട്ടുണ്ട്? 50 എന്ന് തന്നിട്ടുണ്ട്. പ്ലസ് ആംഗിൾ ബി 50 എന്ന് തന്നിട്ടുണ്ട്. പ്ലസ് ആംഗിൾ സിയും ചേരുന്നതാണ് 180 ഡിഗ്രി അല്ലേ? അതെ. ഓക്കെ, ഇനി ആംഗിൾ സി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും പ്ലസ് ചെയ്യുക. എത്രയാണ് ഇത് രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ? 100 എന്ന് കിട്ടും. ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 നിന്ന് എത്ര കുറച്ചാൽ മതി? ഇത് രണ്ടും പ്ലസ് ചെയ്യുന്ന 100 കുറയ്ക്കുക. എത്ര കിട്ടും? ഇസ് ഈക്വൽ ടു 80 ഡിഗ്രി എന്ന് കിട്ടും. 100 മൈനസ്
180 മൈനസ് 100 is equal to 80 ഡിഗ്രി 80 ഡിഗ്രി എന്ന് കിട്ടും ഇവിടെ അപ്പോൾ എത്രയാണ് 80 ഡിഗ്രിയാണ് ടോട്ടൽ 80 ഡിഗ്രിയാണ് ഇത് ടോട്ടൽ 80 ഡിഗ്രിയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും 14 14 അല്ലേ കാരണം എന്താണ് ഈ ട്രയാങ്കിൾ എംസിയിലെ ട്രയാങ്കിളിന് 180 സം കിട്ടണമെങ്കിൽ ഇവിടെ 40 വരും അതുപോലെ ബിഎംസിയിലും 180 ആണെങ്കിൽ ഇവിടെയും 40 വരും ടോട്ടൽ സി എന്ന ആംഗിൾ എത്രയാണ് 80 ഡിഗ്രിയാണ് ഇവിടെ ഈ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഇവിടെ 40 ഉം ഈ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഇവിടെ 40 ആയിട്ട് ഈക്വൽ ആയിട്ട് മാറും ഓക്കേ